എടുക്കല്ലേ നിന്നെ അവൻ തല്ലിയതിന്റെ കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഇതിന്റെ പേരിൽ യൂണിയൻകാരെ വിളിച്ചു ഇങ്ങോട്ട് വന്ന പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. മനുഷ്യനെ മൊത്തം തിരിക്കുന്നത് 10 ദിവസമാണ്. ഓ, അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ്. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് മൂവിയിലെ 3rd സീനാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതിനുശേഷമാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത് ആ കറക്റ്റ് മൊമെന്റിലായിരുന്നു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബിജിഎമ്മും പൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സണ്ണി വെയ്ൻ അവിടെ പറഞ്ഞ ഡയലോഗ്സ് നല്ല രസമുണ്ടായിരുന്നു. അതായത് അംഗീകാരങ്ങളൊന്നും ആഗ്രഹിക്കാണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അല്ലെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജന്റ് അവരുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ സക്സസ് സ്റ്റോറീസ് ചിലപ്പോ എല്ലാവരിലേക്ക് എത്തി എന്ന് വരില്ല. അതായത് ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ്, അതായത് അവരുടെ ഡ്യൂട്ടി അതായത് അതും മെയിൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ നെക്സ്റ്റ് സീനിലോട്ട് പോവാം. അവിടെ ഡയറക്ടർ പേരൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാം അല്ലേ, റെഡിയല്ലേ? എന്തോ ഫംഗ്ഷൻ ആണല്ലോ പോലീസ്. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പേരുടെ ഒരു വലിയ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോന്നുള്ള കാര്യത്തിന് സംശയമാണ്. ഏകദേശം 30 പേര്. ഓ, എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോലീസുകാരുടെ ജീവിതത്തില് ഡ്യൂട്ടിക്കിടയില് അനവധി പ്രശ്നങ്ങളെ അഭിമുഖിക്കേണ്ടി വരാറുണ്ട്. സാറേ, ഈ ലോൺ എപ്പോഴത്തേക്ക് തരാൻ പറ്റുന്ന ജയസും സൂപ്രണ്ടെന്ന് വന്നിട്ടില്ല, ഞാൻ മാത്രേ ഉള്ളൂ. ഇത് ഇത്രയും ഫയൽ പെൻഡിങ് ആണ്. സാറേ, ഈ പൈസന്റാണ് വീട് കൊണ്ട് തുടങ്ങിയത്. അതിപ്പോ മുടങ്ങി. എനിക്ക് എങ്ങനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടുന്നു സാറേ. റേഷൻ കടയിൽ അരി കൊടുക്കണ പരിപാടി അല്ല ഇതൊക്കെ. അതിന്റേതായിട്ടുള്ള സമയം എടുക്കും സാറേ. ചെല്ല്. ഓ, ഇവിടെ അങ്ങനെ തന്നെയോ? ചോദിച്ചേ എന്താ പറഞ്ഞു. ജയിലുള്ള നിന്റെ അമ്മ വിട്ടുന്നേ ശ്രീധരം കിട്ടി പൈസ കടന്ന അതിന്റെ മനയെ ചോദിക്കാനെ കൊണ്ടു തോന്നുന്നു. കഴിഞ്ഞ മാസം സാറിന് 10,000 എന്റെ ചിട്ടി ജോസാറ് വിളിച്ചു. ഞാനും തന്നിന് 20 ഇത്രയും പൈസ മണിയാണ് വീട്ടിൽ നടന്നിരുന്നത് സാറേ. ഇവന്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. അടുത്തതായി നമ്മുടെ പോലീസുകാരുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ആരും എഴുതിയിട്ട് പോകരുത്. മൂത്താലേക്ക് വരും. നടന് ചെയ്യാം. ഊഴിലുള്ളവരെല്ലാം കൂടെ തളത്തിറങ്ങി വരും. ഇപ്പൊ സാറിന്റെ അടിയുടെ മണ്ണിന് ഉൾപ്പെടുത്താൻ ചോദിച്ചല്ല സാറിന്. എടുക്കല്ലേ നിന്നവൻ തല്ലിയതിന്റെ കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഇതിന്റെ പേരിൽ യൂണിയൻകാരെ വിളിച്ചു ഇങ്ങോട്ട് വന്ന പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പാട്ട് വാക്ക് കിടക്കുന്നു. സുശിൻ ശ്യാം
കളിക്കണ ബീജിയം ഇവരന്നെയാ. കണ്ണൂർ ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂർ. നേരെ കണ്ണൂർ കാണിച്ചല്ലോ. കാസർഗോഡ് മൂന്ന് എംപേന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയാണ് അത് കാണിച്ചത്? സാറ് വിളിപ്പിച്ച അടുത്ത കേസിന്റെ ആണ്. മണൽ മാഫിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് മണൽക്കടത്തിന് കൂട്ട് നിന്നു. നേരാണോന്ന് അറിയാന്ന് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൂടെ അന്വേഷിപ്പിച്ചു. മറ്റേ പോലീസ് പരാതി സത്യമാണ്. 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത്. സാറേ ഞാൻ അവനോടൊന്നും 30 വർഷത്തെ എന്റെ സേവനത്തിനുള്ളിൽ ഞാൻ കീപ്പ് ചെയ്ത മൊറാലുണ്ട്. അതിന് കോട്ടം തട്ടുന്ന ഒരുത്തനും എന്റെ ടീമിൽ വേണ്ട. ടീം ഹെഡ് എന്ന നിലയ്ക്ക് ജോർജ് അടക്കം അതിന് ഉത്തരവാദിയാ. ആ കാര്യങ്ങൾ ഓഫീസിൽ വിളിച്ച് പറയും. പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷെ അത് കാണിച്ചുണ്ടോ? മമ്മൂക്കേടല്ലേ ആ ഒരു ജസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെ പോയല്ലേ. നിങ്ങൾ ഒന്ന് ഫേസ് ചെയ്യാനും കൂടി എന്നുള്ളൂ. ഓ സ്കോഡുകൾ എല്ലാവർക്കും പണി കിട്ടിയല്ലേ ഏകദേശം അല്ലേ. ഓ കംപ്ലീറ്റ്ലി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രല്ല കേട്ടോ, എല്ലാരെയും ലൈഫും കൂടി കാണിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് കേറി നിൽക്കുന്നില്ലേ ചില സ്ഥലത്ത്. വേറെ എന്തോ സാധനം കൂടി വരുന്നുണ്ട്. ഈശ്വര പോലെ ഉണ്ട്. എനിക്ക് പലതവണ ചോദ്യം ചെയ്തിട്ടും നമുക്ക് ഒരു ലീഡ് കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കേസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടീം അതന്നെയാണ് കണ്ണൂർ സ്ക്വാഡ്. What is happening over there, Mr. Cholan? Nothing, sir. But chinna protest. 200-300 പേര് കൊടി പിടിച്ച് വരുന്നതാണോ ചിന്ന പ്രൊട്ടസ്റ്റ്? ഇൻവെസ്റ്റിഗേഷൻ എന്തായി? We're discussing on it, sir. We need to move faster, Mr. Cholan. Yes, sir. Okay. Thank you. ക്യാരക്ടർ പുറത്തുള്ള ആളായിട്ട് തന്നെ കാണിച്ചല്ലേ. പോലീസിൽ അങ്ങനെ ഉണ്ടാവില്ലേ. ഞാൻ മഹി ചുക്ലിയിൽ സിയായിരുന്നപ്പോൾ ഒരേ സമയം അടുത്തടുത്ത വീടുകളുടെ ഡെക്കോയിറ്റ് നടത്തിയിരുന്ന ഒരു തമിഴ് ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവര് റെയിൽവേ ട്രാക്ക് വഴി ഏകദേശം 30 കിലോമീറ്റർ നടന്നു വരികയും പോവുകയും ചെയ്തിരുന്ന ഇവരെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കോഴിക്കോട്ടുള്ള ഒരു വയോധികയുടെ ചെവി അറുത്തതോടുകൂടിയാണ് ഈ കേസ് വേറൊരു തലത്തിലേക്ക് മാറിയത്. അന്ന് വെറും 5 ദിവസമുണ്ട്. കേസ് ഡിറ്റക്ഷൻ ചെയ്ത മുഴുവൻ പ്രതികളെയും അവരുടെ ഏരിയയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഒരു ടീമുണ്ട്. കണ്ണൂർ എസ് പി കൃഷ്ണലാൽ സാറിന്റെ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ് സാധനം കേറി റിയലിസ്റ്റിക് ആയിട്ട് പോകുമ്പോഴും ഞാൻ ചുമ്മാ തന്നെ കാണാൻ വന്നാ. എങ്ങനെയുണ്ട് സ്റ്റേഷൻ ഡ്യൂട്ടി?
സ്റ്റേഷനില് ജോസാറിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ് വിളിച്ചാലും പറഞ്ഞു. ആ സാറെ എസ് പി ഓഫീസിൽ നിന്ന് അൽത്താഫ് വിളിച്ചണോ? ഇല്ല, മറ്റേ കാസർഗോട്ടെ അബ്ദുൾ ബാബിന്റെ കേസില് സാറെ, അതിന്റെ അന്വേഷണം കണ്ണൂർ സ്ക്വാഡിന് വിട്ട് നാം പറഞ്ഞു. രായൻ സാറ് പേടില്ലല്ലോ. കാരണം ഒരാൾക്ക് ഒരാളെ പിടിച്ചതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ചിത്തപ്പേരുണ്ട്. പോലീസ് സാറിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. ഓ, ജോസിന്റെ കാര്യം പ്രശ്നത്തിലാന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എനിക്കൊന്നും ജോലി ഇല്ലാത്ത കൊണ്ടാണ്. ടീം ഭയങ്കര ഇഷ്ടമായി. നാലു പേര് അടങ്ങുന്ന ഒരു ടീം അല്ലേ. നടക്കില്ല ജോർജ്, അവരാവശ്യപ്പെടുക. രാജശേഖരനെ ഒരു സാധാ പോലീസുകാരന്റെ ബുദ്ധിമുട്ടില്ല സാറിന് മനസ്സിലാവും. സാറ് എസ് ഐ ആയിട്ട് കയറിയാണല്ലേ സാർ. സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അഴിമതിക്കാരായ എന്തോരം ഓഫീസർമാരുണ്ട്. 100% അവന്റെ ഭാഗത്ത് തന്നെ തെറ്റാ. ഞാൻ അവനെ ന്യായീകരിക്കുന്നുമല്ല. സാറെ മേടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടുപോയതാ സാറൊന്നു. സത്യല്ലേ, ഇത് ഐ ജി യുദ്ധത്തിന്റെ അതോറിറ്റിപ്പെട്ട കാര്യമാണ്. അതറിയാം സാർ. രാജൻ ടീമും ബീഹാറില്. അവര് വരുമ്പോ ലേറ്റാവും. അത് പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ആ അലിഗേഷനുള്ള പോലീസുകാരൻ അയാൾ വേണ്ട. അവിടെയാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. ഇതുവരെയുള്ള ഗ്രേവ് കേസസ് എല്ലാം അവിടെ അന്വേഷിച്ചിരിക്കുന്നത് ഒരു ടീമായിട്ടാണ്. അപ്പം ഈ അന്വേഷണത്തില് അവരെ സ്പിറ്റപ്പ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാസർഗോഡ് പത്തി ഉള്ള വ്യക്തിയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അബ്ദുൾ വഹാബിന്റെ പോലെ ഒരാളുടെ മേഡർ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹോം മിനിസ്ട്രീനെ മൊത്തം തിരിക്കുന്നത് 10 ദിവസമാണ്. ഓ, അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പറ്റും സാർ. Yes. I said 10 days. പറ്റും സാർ, 10 ദിവസം. കോൺഫിഡൻസ് പൊളിച്ച് 10 ദിവസം മതി. നാലുപേര് 10 ദിവസം. ഓ, ഇടക്കിടക്ക് ബീജമാട്ടോ മാസാക്കുന്ന സിനിമനെ. ആ, എടുത്തെടുത്തെടുത്ത് 10 ദിവസം കൊണ്ട് ആ കേസ് കണ്ടുപിടിക്കണം. വരെ അടുത്ത സീൻ പിന്നെ ചെയ്യാം. പൊളിച്ചടിക്കുക, അതായത് ആ ഒരു അത്രയും നേരം കണ്ട സീൻ്റെ ശരിക്കും ആ ഒരു കേസ് നമ്മളെ കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർ അത്രയും ബ്രില്യൻ്റ് ആണെന്നുള്ളതും ആ കേസ് തന്നെ കാണിച്ച കണ്ടിരുന്നല്ലോ. ഫസ്റ്റ് സീൻ, ആ ഒരു ഫസ്റ്റ് മിഷൻ ഭയങ്കര സ്കൂളായിട്ട് അവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. നാലുപേർ ഒന്നിച്ചാലാണ് ആ ഒരു സ്ക്വാഡിന് ഭയങ്കര പവർ കിട്ടുള്ളൂ. പക്ഷെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരന് പിടിക്കപ്പെട്ടത് കൊണ്ടിട്ട് ആ സ്ക്വാഡ് ഏകദേശം പിരിഞ്ഞുപോയി. അപ്പൊ അവരുടെ ലൈഫും പിന്നെ അവര് അവരുടെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ നേരിടുന്ന പ്രശ്നങ്ങളും പിന്നെ പി എഫിന്റെ സംഭവങ്ങളും. ആ ക്യാരക്ടർ നമ്മളെ റോണി ഡേവിഡ് അല്ലേ, ഗംഭീരമായിട്ട് റോണി ഡേവിഡ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. കാരണം ആ ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്ക പിന്നെ പറയണ്ട, കറക്റ്റ് ജോർജ് ആയിട്ട് നിൽക്കുകയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഇല്ല അവിടെ, കറക്റ്റ് ജോർജ് എന്ന ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. കിഷോറിന്റെ ക്യാരക്ടറും ഗംഭീരം ഭയങ്കര ഒരു ജസ്റ്റിസ് നോക്കുന്ന ഇല്ലേ, ആ ഒരു സത്യസന്ധനായിട്ടുള്ള ആ ഒരു ജോലി ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ക്യാരക്ടറിനെ. പ്രത്യേകിച്ച് ആ ഒരു പോലീസുകാരൻ ചതിക്കുന്ന ഒരു സംഭവം വരുന്നില്ലേ, അവിടെ ആ ഒരു കാര്യം കൊടുക്കുന്നുണ്ടായിരുന്നു, നോക്കുന്നില്ല.
ഫേസിലോട്ട് നോക്കാതെ എന്ന് വെച്ചാൽ ഒന്നാമത് ഫേസ് ചെയ്യാനുള്ള ചിലപ്പോ എന്താ പറയാ, ഒരു തന്റെ ജൂനിയറിനെ എന്താ പറയുക ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു സംഭവം. അത് മാത്രല്ല നമ്മുടെ ടീമിൽ അങ്ങനെ ചെയ്തല്ലോ അല്ലെ, എല്ലാ സംഘടനയും നാലുപേരും എപ്പോഴും ഒന്നിച്ചാണ് ആ ഒരു കേസൊക്കെ അന്വേഷിക്കുന്നത്, പക്ക ഒരു ഫാമിലി പോലെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു സംഭവം വൃത്തിക്കന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും റോള് ഗംഭീരമായിട്ട്, അതായത് പ്രത്യേകിച്ച് അസീസിന്റെ ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശബരീഷ് ആയാലും ആ ഒരു ക്യാരക്ടറിൽ നിന്നാണ് നിൽക്കുന്നത് അല്ലെ കംപ്ലീറ്റ്ലി. പിന്നെ നമ്മളെ സുശീൻ ശാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഒരു റിയലിസ്റ്റിക് ഫോമിന് ഇടക്കിടക്ക് മാസ് കയറ്റി തരുന്നത് അല്ലെ, ഇടക്കിടക്ക് എന്താ പറയാ നമ്മൾ പറയലേ സീനേക്കാളും മേലെ നിൽക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ഒരു സംഭവം തന്നെയാണ് എന്തായാലും പൊളിച്ചടി കേസിന് ആ ഒരു കേസ് രണ്ടാമത്തെ കേസ് എന്തായാലും നെക്സ്റ്റ് സീനില് സ്കോഡ് ഓൾ ഡേറ്റ് എടുത്ത് കഴിഞ്ഞു. അന്വേഷണം ആയിരിക്കും അടുത്തതിനകത്ത് വരാൻ പോകുന്നത്. 10 ദിവസേ ഉള്ളൂ, 10 ദിവസത്തിനുള്ളിൽ എടുക്കണം. അതും മമ്മൂക്കയുടെ അവിടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 10 ദിവസം ഓക്കെ ഫൈൻ. ആ ഒരു കോൺഫിഡൻസ് ആട്ടോ ശരിക്കും പറയാനുള്ള, കാരണം നമ്മൾ കുറെ കണ്ടിട്ടുണ്ടായിരിക്കും ചില സംഭവങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചില കേസുകളൊക്കെ പെട്ടെന്ന് തെളിയുന്നൊക്കെ, പക്ഷെ അതിന്റെ പിന്നിൽ അറിയണം നമുക്ക് അറിയില്ല റിയൽ ആയിട്ട് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ഫോമിലുള്ള ഒരു അന്വേഷണം ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നു തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും.